സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ആരംഭിച്ച പിങ്ക് പോലീസിന്റെ സേവനം പാലായിൽ നിഷ്ക്രിയമായതായി പരാതി. ഇവരുടെ വാഹനം കേടായതോടെയാണ് ഒരു വർഷത്തോളമായി പിങ്ക് പോലീസിന്റെ സേവനം മുടങ്ങിയത്. 2018 മുതലാണ് പാലായിൽ പിങ്ക് പോലീസിന്റെ സേവനം ആരംഭിച്ചത്. സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് പിങ്ക് പോലീസ് പാലായിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയിരുന്നത്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ നിരവധി പ്രായമായ സ്ത്രീകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ പിങ്ക് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടിനിരയായ വിദ്യാർത്ഥികൾക്ക് പിങ്ക് പോലീസിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകിയിരുന്നു. പാലാ, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി എന്നീ സബ് ഡിവിഷനുകളുടെ കീഴിലാണ് ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പിങ്ക് പോലീസ് പട്രോളിംഗ് നടത്തിയിരുന്നത്. 2 സെയിമാർ ഉൾപ്പെടെ 8 വനിതാ പോലീസുകാരാണ് പാലാ പിങ്ക് പോലീസിലുള്ളത്. പിങ്ക് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയതോടെ പാലായിൽ സ്ത്രീകൾ പൂർണ്ണ സുരക്ഷിതരായിരുന്നു. സ്ത്രീകൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തുക, വനിതാ ഹോസ്റ്റലുകൾ സന്ദർശിക്കുക, ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ സഹായം നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് ദിവസവും പാലായിലെ പിങ്ക് പോലീസ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഒരു വർഷത്തോളമായി പാലായിൽ പിങ്ക് പോലീസിന്റെ സേവനം ഇല്ലാതായിട്ട്. ഇവരുടെ വാഹനം കേടായതോടെയാണ് ഇവരുടെ സേവനം ഇല്ലാതായത്. ബസ് സ്റ്റാൻഡുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ പൂവാല ശല്യവും വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം യുവതി മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന കാഴ്ചയും ഉണ്ടായി. എത്രയും വേഗം പാലായിൽ പിങ്ക് പോലീസിന്റെ സേവനം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.